രാത്രി മുഴുവനും ആ സലീംബായുടെ ക്ലബിൽ ചീട്ട് കളിക്കായിരുന്നു. ചീട്ട് കളിയോ? ഞാനോ ഒരു മാതിരി അനാവശ്യം പറയരുത്. നീ ഇതകത്തോണ്ട് വെക്ക, ഇതിനകത്ത് എല്ലാം ഉണ്ട്. പൽപ്പടി, സോപ്പ്, ചീപ്പ്, ബ്രഷ്. അവന്റെ ഒരു പൽപ്പടിയും ചീപ്പും സോപ്പും. എവിടെയാ ആ റേഡിയോ? മര്യാദയ്ക്ക് ആ റേഡിയോ കൊണ്ട് തന്നില്ലെങ്കിൽ ഞാൻ ഈ പടി കേട്ടില്ല. ഏത് റേഡിയോ? എന്ത് റേഡിയോ? നമ്മുടെ ട്രാൻസിസ്റ്റർ ഇന്നലെ മുതൽ കാണാനില്ല. ട്രാൻസിസ്റ്റർ എവിടെ പോയി? ഇതിലേ കൂടെ നടന്നു പോയി. എന്നാ പിന്നെ അമ്മയ്ക്ക് ചോദിച്ചൂടായിരുന്നോ എങ്ങോട്ടാണ് പോണെന്ന്? നീ അറിയാതെ എവിടെയും പോവില്ല. അല്ലാതെ മറ്റൊരു കള്ളൻ നിന്നത് കേറാനുമില്ല. ദേനെ കള്ളൻ മാത്രം വിളിക്കരുത്. കള്ളൻ കള്ളൻ കാട്ടു കള്ളൻ. എടാ എന്തു ചെയ്തരാ റേഡിയോ? ആർക്കൊണ്ട് പോയി വിട്ടടാ? കത്തുവായ നിങ്ങടെ നായർക്ക്. ഏ ഗുരുത്ത ദോഷി. എടാ ഇറങ്ങി പോടാ അവിടുന്ന്. മേലെന്റെ മുമ്പിൽ വന്നു പോരുത്. ദേ കുറച്ച് നാളായിട്ട് നിങ്ങളെ നാട്ടി പുറത്താക്കാൻ ശ്രമിച്ചു. ഇതുവരെ ഞാൻ ക്ഷമിച്ചു. ഇനി ഇവിടെ ഇറങ്ങി പോയ പിന്നെ ജന്മത്തി ഇങ്ങോട്ട് വരുന്ന പ്രശ്നമില്ല. പുറത്തോണം. ചെലക്കാതെ ഇറങ്ങി പോടാ പട്ടു. അമ്മേ നീ പോടി അവിടുന്ന്. ഇങ്ങനെ ഒരു ഏമ്പാക്കി എനിക്ക് മകനായിട്ട് ഇല്ലെന്ന് ഞാൻ വിചാരിച്ചു. എങ്കിൽ ഇങ്ങനെ ഒരു ഭദ്രകാളി തള്ളേ എനിക്ക് വേണ്ട. പോടാ അവിടെ. ഓ പോണു. ആ പോ. ഇത് പബ്ലിക് റോഡാണ്. എന്നെ സൗകര്യം പറയോ. പോടാ. जिन लोगों का पैसा बाकी है उसे पकड़ कर लेके आओ। सलाम साहब। मुझे तेरी बेटी नहीं बेटा चाहिए। वो कहाँ है? आप मणिकंदन बड़े उठोड़ा। देने आ रहे हो अन्य शिक्षिकों। आपका एक हफ्ते का बाकी 140 रुपया और आपका रामलाल 5 हफ्ते का बाकी 250 रुपया मटन चिकन वे पंड कीविका मटन पालू चिकन कहती अब्बास बाकी पटिया कंजुक पाड़ा हफ्ता पेड़ा अगर 2 दिन में पैसा नहीं आया तो तेरा टैक्सी बंद हो जाएगा। ഇവനാണ് ഞാൻ പറഞ്ഞ പോലീസ് സാക്ഷി. തും മുദലിയാർ സാഹബ് കെ ഘർ പേ 3 ബജെ ആനാ. സാഹബ് തേരെ സേ ബാത് കർനാ ചാഹ്തേ ഹൈ. സമജ് ഗയാ? ചലോ. ഈ ആൾക്കാര് പറയുന്ന പോലെ മുതലിയാര് അത്ര വലിയ യോഗ്യനൊന്നുമല്ല. എന്റെ മുമ്പിൽ വെച്ച ആ പത്രപ്രവർത്തകനെ അവന്മാരെല്ലാം കൂടെ കുത്തിക്കൊന്നു. നീ പറയുന്ന കേട്ടാ തോന്നും ആദ്യമായിട്ടാ ഇവിടെ ഇതൊക്കെ നടക്കുന്നത്. എന്തിനാ അവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊല്ലുന്നത്? അമർ ബാക്കിയാന്ന് നീ കേട്ടിട്ടുണ്ടോ? അയാളാണ് ഈ ബോംബെ നഗരത്തിന്റെ പകുതിയിൽ കൂടുതൽ ഭരിക്കുന്നത്. പോലീസ് അല്ല മന്ത്രിമാര് പോലും അങ്ങേരുടെ മുമ്പ് നിൽക്കില്ല. അയാൾക്ക് ആകെ പേടിയുള്ളത് നമ്മുടെ മുതലിയാരെ മാത്രമാണ്. പക്ഷേ പട്ടരെ കണ്ട അങ്ങനൊന്നും തോന്നുന്നില്ല. കാണും പോലെ അല്ല ആള്. കഴിഞ്ഞ 8 വർഷമായി മുതലിയാരുടെ കയ്യിൽ നിന്ന് നമ്മുടെ തെരുവ് പിടിച്ചടക്കാൻ ശ്രമിക്കുക ബാക്കിയാ. അതിന്റെ പേരില ഈ വെട്ടും കുത്തും കൊലപാതകവും ഒക്കെ. പോലീസുകാർ എന്താ ഇതൊക്കെ കണ്ട് കണ്ണടക്കുന്നത്? യവന്മാർ തമ്മിൽ തല്ലി ചാകുന്ന ആ പോലീസുകാർക്ക് ഇഷ്ടം. അതുകൊണ്ടല്ലേ അവരിതിൽ ഇടപെടാം എന്ന് വെച്ച് ഒരുത്തനെ കൺമുമ്പിലിട്ട് കൊന്നിട്ട് കണ്ടില്ലെന്ന് എങ്ങനെ പറയുന്നത്? പറഞ്ഞോ അടുത്ത വെടി നിന്റെ പിള്ളക്കായിരിക്കും. വേണ്ടാത്ത പുലിവാലെന്ന് നിൽക്കണ്ട കേട്ടോ. എന്ന് വെച്ചാൽ ഇതിനൊരു അവസാനം ഇല്ലെന്നാണോ? കുറച്ച് നാളത്തേക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്നാ തോന്നുന്നത്. നാളെ ഒരു കോംപ്രമൈസ് നടക്കുന്നുണ്ടെന്ന് കേട്ടു. എന്ത് കോംപ്രമൈസ്? അതായത് സിറ്റിയുടെ ഏതൊക്കെ ഭാഗം ആരൊക്കെ ഭരിക്കണമെന്ന് അണ്ടർവേൾഡ് നായകന്മാർ തമ്മിൽ ഒരു തീരുമാനം എടുക്കാൻ പോവുക. Thank you.
देखो मतलब बाबा, देखो बाकी भैया, ये अपन लोग का फालतू का झगड़ा है। या तो हम लोग आपस में लड़कर मर रहे हैं या पुलिस पकड़ कर ले जाती है, इसलिए मैं तुम लोगों को आपस में मिलाने के लिए इधर बुलाया है। इससे अच्छा है हम आपस में सुलह कर लें। देखो बाबा, चर्च गेट, बैलट पियर, डॉक्स, ये सब मेरे अंडर है। हाँ, अगर मुझे कमाटीपुरा मिल जाए तो मैं अन्ना को तकलीफ नहीं दूंगा। நீ என்ன சொன்னாலும் காமாட்டிபுரத்தை மட்டும் நான் விட்டு கொடுக்க மாட்டேன். அந்த இடத்துல இருக்கிற அவ்வளவு பேரும் என்னுடைய ஆட்கள். ஏய், தெருக்கு क्या लगता है? उधर सब तेरे लोग रहते क्या? मेरे लोग नहीं रहते? இருக்காங்க. ஆனா உன்னோட சில ஆளுங்க அங்க சூதாட்டம் நடத்தி அங்க இருக்கிற ஜனங்களோட அமைதியே கெடுத்தாங்க. அதனால தான் நான் அவங்களை வெளியேத்துனேன். அவங்க மறுபடியும் அந்த ஏரியாவுக்குள்ள வந்தாங்க. கொலையே விழும். तुम डॉग्स में आके तो दिखाओ। पूरे शरीर के आओगे और बिना सर के जाओगे, समझा क्या? நீ காமாட்டிபுரத்துக்கு வந்து பாரு. बाबा देखो, तुम लोग यहाँ लड़ो मत, तुम लोग को यहाँ शांति से सुलह करने के लिए बुलाया है। देखो बाबा, कमाटीपुरा मुझे मिल गया तो ठीक है, वरना मत बोलना कि कमाटीपुरा छोड़ के हम लोग भी सुलह नहीं करेंगे। ये शान है, शान पट्टी बहुत होगा, क्या नहीं तो देंगे किधर ही। ये साला बुड्ढे को मार के कमाटीपुरा लूंगा मैं। चल हट। अरे बाकी भैया चुप हो रहा। മനുഷ്യനെ വഴി നിൽക്കാൻ സമ്മതിക്കില്ലേ? മേത്തോടാണോ ഉരുണ്ട് വീഴുന്നത്? നീനു നിമ്മലിനെ ചൂടില്ലേതോ ഇപ്പോഴേ അവന്ത് വീഴുന്നത്? ഏൻ ചെത്തനാരോ മേരാ ഊപ്പർ ക്യോങ്കരേ മീരെ ഏൻ ചെത്തനാരോ അർത്ഥം കാലി യോ കണ്ണട അറിയാ ഏക മേൽ ബിത്തേ ഞാൻ ക്ഷമിച്ചണ്ടേ എനി എനി അല്ല വേണ്ട കുറച്ച് സമയം കൂടെ അവിടെ കേടാ ഇത് ഊരി കളയണോ ഓ തുപ്പായി പോയോ गाना सब बराबर चल रहा है, पैसा भी खूब कमा रही होगी। अब्बा साली को देने के वास्ते पैसा नहीं है साली। सब लोग बाहर जाओ। हमारे को पैसे दिए बगैर यहां नाच गाना नहीं चल सकता। ஐயா அவர் இங்க தகராறு பண்ண வந்திருக்க சரிங்க முதலியாரா சாப் அக்ரமம் பண்ணிட்டா ஹப்தா வசூல் பண்ணணுமா மரியாதை வெளியே போட சரிங்க முதலியாரா போகாம பாருங்க എന്താ വേഗം ഇങ്ങനെ പോകുന്നേ? ആ അബ്ബാസ് അവിടെ വന്ന് കുഴപ്പമുണ്ടാക്കി, എല്ലാവരെയും ഓടിച്ചു. അയാൾക്ക് തനിച്ച് കാണാനായിരിക്കും ആ പെണ്ണിന്റെ നാച്ച്. ആ പെണ്ണിനോട് ഒരു രാത്രി കഴിയാൻ 1000 രൂപയാന്ന് പറയുന്നല്ലോ, ശരിയാണോ? എന്താ നിനക്ക് ഒരു ദിവസം ഒന്ന്? ഏയ്
കൈ കാശില്ലാത്തവൻ ഇതൊന്നും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അഥവാ ഇനി കാശുണ്ടായാൽ തന്നെ കള്ളു കുടിക്കാനും പെണ്ണ് കുടിക്കാനൊന്നും ഞാനില്ല. പിന്നെ ആ കാശ് വെച്ച് നീ എന്തോ ചെയ്യും? ഒന്ന് പോണം നാട്ടിലേക്ക്, ഞെളിഞ്ഞ് തറവാട്ടിലേക്ക് കയറി ചെല്ലണം. അവിടെ എനിക്കൊരു അമ്മാവനുണ്ട്, ഒരു കാണ്ടാമൃഗം. ആ കിളവൻ്റെ ചെവിക്കുറ്റി നോക്കി ഒരു അടിയും കൊടുത്ത് അന്തസ്സായിട്ട് എൻ്റെ അമ്മയും പെങ്ങളെയും വിളിച്ചോണ്ട് പോകണം. എന്നിട്ടൊരു വലിയ പന്ത കിടണം, കരക്കാരെ മുഴുവൻ വിളിച്ച് ഒരു ഗംഭീര സദ്യയും കൊടുത്തിട്ട് വേണം എൻ്റെ പെങ്ങളെ കെട്ടിച്ചയക്കാൻ. വലിയ മോഹങ്ങളാണല്ലോടാ. അല്ല, കാശൊക്കെ ഉണ്ടായിക്കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് കിളവൻ ചത്തുപോകുന്ന എൻ്റെ പേടി. അപ്പൊ പിന്നെ അടി നടക്കൂല. ആ അതാണ്. നീ വിഷമിക്കണ്ട, ദുഷ്ടന്മാരെ ദൈവം പന പോലെ വളർത്തുമെന്നാണ്. പിന്നെ കല്യാണി സൗഖ്യമാ? വ്യാപാരമെല്ലാം എപ്പടി? ഉങ്ക പുണ്യത്തിലെ നല്ലറക്കേ സ്വാമി. ഇത് എൻ പൊണ്ണു സ്വാമി. ആഹാ, ഒരു ചായ കൊണ്ടുവാ കല്യാണി. നമ്മ അപ്പുകുട്ടനായിരുന്നപ്പോ ദിനോ അരുമയാണ് ചായ കൊടുപ്പാറ എനക്ക്. ദോ കൊണ്ടുവരേ സ്വാമി. കേട്ടോടി നീ, അദ്ദേഹം എന്നെ കല്യാണിന്ന് പേര് വിളിച്ചു. വലിയ കാര്യം. പിന്നെ കാര്യം തന്നെ, അദ്ദേഹത്തെ പോലെ ഒരു വലിയ ആള് എന്നെ ഓർത്തല്ലോ. എന്തോന്ന് വലുപ്പം അപ്താന്നും പറഞ്ഞ ആഴ്ചതോറും പാവങ്ങടെ കാശ് തട്ടിപ്പടിക്കുന്നതോ? നടന്നോണ്ടിരുന്ന ഈ മനുഷ്യൻ കാരണം ചുമ്മാതല്ല അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് ഓരോരുത്തർ പൂജിക്കുന്നത്.